ഗുഡ് മോർണിംഗ് തേർഡ് സ്റ്റാൻഡേർഡ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മീനിങ്സും പിരിച്ചെഴുതുകയും ചെയ്തു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്യുന്നത്. അത് ആദ്യത്തെ സെക്ഷൻ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക, അതായത് വൺ വേർഡ് ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിക്ക് ചൂടും വെളിച്ചവും നൽകുന്ന വലിയ നക്ഷത്രം. ഭൂമിക്ക് ചൂടും വെളിച്ചവും നൽകുന്ന വലിയ നക്ഷത്രം എന്താണ്? സൂര്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ആഭരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം. ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓർണമെൻറ്റ്സ്. നമ്മുടെ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സ്വർണം. നെക്സ്റ്റ് വൺ, പച്ച നിറത്തിലുള്ള കിളി. പച്ച നിറത്തിലുള്ള കിളി തത്ത. പച്ച നിറത്തിലുള്ള കിളി തത്ത. ഫോർത്ത് വൺ, നന്നായി പാടുന്ന കിളി. ആരാണ് കിളികളിലെ പാട്ടുകാരൻ? ആരാണ്? കുയിൽ. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ജീവി. കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കുന്ന ജീവി. കുറേ എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ തവളയാണ് എഴുതുന്നത്. കാരണം നമ്മുടെ ടെക്സ്റ്റിൽ നമ്മൾ തവളയെക്കുറിച്ചിട്ടല്ലേ പഠിച്ചത്. തവള വെള്ളത്തിലേക്ക് ചാടി, എന്താണ്? ബ്ലൂം അല്ലേ. അപ്പോൾ നമുക്ക് തവള എഴുതാം. ഇനി അടുത്തത് ഉത്തരം എഴുതുക. ചിന്നു കുന്നിൻ മുകളിൽ എന്താണ് കണ്ടത്? ചിന്നു കുന്നിൻ മുകളിൽ എന്താണ് കണ്ടത്? എന്താണ്? സൂര്യൻ. കാറ്റിൽ തലയാട്ടി നിൽക്കുന്നത് എന്താണ്? കാറ്റിൽ തലയാട്ടി നിൽക്കുന്നത് എന്താണ്? നെൽച്ചെടികൾ. തേർഡ് ക്വസ്റ്റ്യൻ, പാടിത്തിമിർക്കുന്നത് ആരാണ്? ആരാ പാടിത്തിമിർക്കുന്നത്? കുയിലുകൾ. പാടിത്തിമിർക്കുന്നത് ആരാണ്? കുയിലുകൾ. ആമ്പൽ പൂക്കൾ എവിടെയാണ് ഉള്ളത്? ആമ്പൽ പൂക്കൾ എവിടെയാണ് ഉള്ളത്? എവിടെയാണ് ആമ്പൽ പൂ ഉള്ളത്? കുളത്തിൽ. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ആരാണ് കൂട്ടമായി എത്തുന്നത്? ആരാണ് കൂട്ടമായി എത്തുന്നത്? കുറ്റികൾ. സിക്സ്ത് വൺ, കുളത്തിന് ചുറ്റും എന്തെല്ലാമുണ്ട്? കുളത്തിന് ചുറ്റും എന്തെല്ലാമുണ്ട്? വാഴകൾ, തെങ്ങുകൾ, കൈതച്ചെടികൾ മുതലായവ. വാഴകൾ, തെങ്ങുകൾ, കൈതച്ചെടികൾ മുതലായവ. അത് ലാസ്റ്റ് വൺ, ചിന്നു കുളത്തിൽ എന്തെല്ലാം കണ്ടു? ചിന്നു കുളത്തിൽ എന്തെല്ലാം കണ്ടു? മീനുകൾ, ആമ്പൽ പൂക്കൾ, തവള. മീനുകൾ, ആമ്പൽ പൂക്കൾ, തവള. ഇത്രയും കോപ്പി ചെയ്യണം കേട്ടോ. താങ്ക് യു.